ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോഴിക്കോട് വരെ പോവാണ്. നമ്മളെ അപ്പുണ്ണീനെ കാണിക്കേണ്ട ദിവസമാണിന്ന്. അല്ല, അപ്പുണ്ണീനല്ല, കുഞ്ഞുണ്ണീനെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ ആ 10 ദിവസത്തിനുള്ള മരുന്ന് തന്നിരുന്നു, അത് കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ആയിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഇടലിൽ ഇങ്ങനെ കുറഞ്ഞാൽ നമ്മളെ പിന്നെയും മറന്നു പോകും എല്ലാവരും. അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വ്ളോഗ് അത്രേ ഉള്ളൂ അല്ലേ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുക, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓളുന്ന ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം നിലത്തും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? നമ്മളിപ്പോ ഉള്ളത് വയനാട് ചുരത്തിലാണ്. ഇവിടെ നല്ല മഴയാണ്. മഴയാണ്, പതുക്കെ എങ്ങനെയെങ്കിലും പോയി താഴേക്ക് എത്തണം. മഴ തന്നെയാണ്, നിന്നിട്ടില്ല. തണുപ്പുണ്ട്, കുഞ്ഞുണ്ണിയൊക്കെ നല്ല സെറ്ററൊക്കെ ഇട്ട് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പുണ്ണി പിന്നെ എത്ര പറഞ്ഞാലും. അപ്പം ഇതാണ് നമ്മുടെ ചുരത്തിലെ അവസ്ഥ. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാട്ടോ നിൽക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ പോകുന്നുള്ളൂ, ഇനി കുറേ ദൂരം ഉണ്ട് പോകാൻ. നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് മഴയോ വെയിലോ എന്താണെങ്കിലും നമ്മളെ ചുരം ഇറങ്ങുന്നവരും കയറുന്നവരൊക്കെ എന്താക്കും, ചുരത്തിലിറങ്ങി കുറച്ച് ഫോട്ടോസ് അതുപോലെ വീഡിയോസ്, പിന്നെ നല്ല വ്യൂ ആയിരിക്കും അവിടുന്ന്, അതൊക്കെ ആസ്വദിച്ചിട്ടേ പലരും ചുരം ഇറങ്ങാറും കയറാറൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കും ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ മഴയാണ്, നമ്മളെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ നമ്മൾ അപ്പുണ്ണി ഫുൾ സൈഡായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുരം എങ്ങനെയെങ്കിലും ഇറങ്ങി ഈ മഴയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് വേഗം പോകാമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതേ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. നമ്മളെ കാറ് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഫുൾ കോടയാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, കാരണം തൊണ്ട അടഞ്ഞിട്ടുണ്ട്, ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചുരത്തിലെ അവസ്ഥ. അപ്പുണ്ണിക്ക് തൊപ്പിയും സ്വെറ്ററും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവനൊന്നും ഇടാൻ കൂട്ടാക്കുന്നില്ല. അടിപൊളി വെള്ളച്ചാട്ടം. പിന്നെ കുറച്ചങ്ങ് എത്തിയപ്പോൾ നമ്മളെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഏട്ടൻ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു വീഡിയോ, അത്രേ ഉള്ളൂ കേട്ടോ, ഒന്ന് ഇറങ്ങി എടുത്ത വീഡിയോ ആണിത്. നമ്മൾ പോകുമ്പോൾ ഉച്ചയാണ് സമയം, പക്ഷെ നേരം വെളുത്ത് വരുന്ന പോലുള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. സംഭവം ഉച്ചയായിട്ടുണ്ട്, കോടയൊന്നും പക്ഷെ പോയിട്ടില്ല. ആ കോടയൊക്കെ മൂടി നമ്മളെ പുലർച്ചയിൽ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് കാണുന്നത് ചേർത്തിൽ. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി പിന്നെ കുറച്ചങ്ങ് എത്തിയപ്പോൾ തന്നെ ബ്ലോക്കായി, കാരണം പെരുന്നാൾ തിരക്കൊക്കെയാണ്. അപ്പം അതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പുണ്ണിയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല, അവനും കിടക്കണം, അവന് ഭയങ്കര ക്ഷീണമാണ്. കുഞ്ഞുണ്ണി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ നമ്മളുടെ അപ്പുണ്ണി എന്ന് പറയുന്നത് അവന് ചെറിയ പനിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് അവൻ പറ്റ ക്ഷീണത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അവനെ വീഡിയോ എടുക്കാനൊന്നും അവൻ സമ്മതിക്കുന്നില്ല. ഫ്രണ്ടിൽ അവനിങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളെ സീറ്റ് കുറച്ച് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ നല്ല സുഖത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിശപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി. കുഴിമന്തിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എവിടെ നമ്മൾ ചുരം ഇറങ്ങി വന്നാൽ ഫുൾ കുഴിമന്തി കുഴിമന്തി. ഹോട്ടലിന് പേരൊന്നുമില്ല, കുഴിമന്തിന്നേ കാണുന്നുള്ളൂ, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്കൊന്നും വേണ്ടെന്ന് പറയുന്നു. അവൻ വന്നിരുന്നു, കുബ്ബൂസ് വേണമെന്ന് പറഞ്ഞു. കുബ്ബൂസ് അവിടെ ഇല്ലായിരുന്നു, അവനൊന്നും വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചമ്മന്തിയോ ചട്നിയോ അങ്ങനെ എന്തൊരു സംഭവം കിട്ടി. അങ്ങനെ നമ്മൾ ഭക്ഷണം വരാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഭക്ഷണം വന്ന് കുഴിമന്തിയാണിത്. അപ്പോൾ റൈസ് കുറച്ച് കൂടുതലായിരുന്നു, നമ്മളിത്രയൊന്നും കഴിക്കില്ല. പിന്നെ ഏട്ടൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അൽഫാം പീസാണ് പറഞ്ഞിട്ടുള്ളത്, അൽഫാമിൻ്റെ ഒരു പീസ് എനിക്ക് മാത്രം കേട്ടോ. അപ്പം ഭക്ഷണം വന്ന് ഇനി വേഗം കഴിക്കണം. കഴിച്ച് നമ്മൾ നേരെ ഡോക്ടർ 6 മണിക്കാണ് വരുന്നത്, അപ്പം നമുക്ക് ടൈം ഉണ്ട് എന്തായാലും. അപ്പം ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, നമ്മൾ അത്രയൊന്നും കഴിച്ചില്ല. പിന്നെ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്പേസ് മോളിലാണ്. അവിടുന്ന് കുറച്ച് ഹോൾസെയിലായിട്ട് നമുക്ക് കുറച്ച് സ്വെറ്റർ വേണം. ഇപ്പോൾ തണുപ്പൊക്കെ ഇല്ലാതെ നമ്മളെ ഷോപ്പിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വെറ്ററൊക്കെ എടുക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. എന്തായാലും ടൈമുണ്ട്, ഡോക്ടർ വരാൻ ടൈമുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഏട്ടനെ നമ്മളെടുത്തു കേട്ടോ, സ്വെറ്ററൊക്കെ അവിടുന്ന് വാങ്ങി.
ഷോപ്പിൽ ഇനിയിപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് മങ്കി ക്യാപ്സ് അതുപോലെ സ്വെറ്ററൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ എടുത്തു. ഇനി നമ്മൾ നേരെ അപ്പുണ്ണി ഒന്നും കഴിച്ചില്ല, അതാണ് പ്രശ്നം. അവർ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു, അതൊന്നും അവൻ കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ ഷോപ്പ് കയറിയിട്ട് ചോദിച്ചിട്ട് അവസാനം ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് സ്വെറ്റർ. അങ്ങനെ കുറേ ഒരു രണ്ട് മൂന്ന് ഷോപ്പ് കയറി ചോദിച്ചിട്ടും കിട്ടിയില്ല, പിന്നെ അവസാനം കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിലാണ് അവിടെ പോയി പോയി ഡോക്ടർ നമ്മൾ വിചാരിച്ച് നമ്മളാണ് ഏറ്റവും ഫസ്റ്റ് എന്ന്, പക്ഷെ തെറ്റിപ്പോയി. അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ 34 ആയിട്ടുണ്ട് ടോക്കന്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ എഴുതിയിടണം, ഇത്ര പെട്ടെന്ന് ആൾക്കാർ വരുന്നു എന്നും വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ. അതുകൊണ്ട് 34 കിട്ടിയത്. പിന്നെ അപ്പുണ്ണി ഒന്നും കഴിക്കാത്ത സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ വാങ്ങിക്കൊടുക്കാം, ചൂടോടെ. ജ്യൂസൊക്കെ എന്തായാലും തണുപ്പുണ്ടാവും, അപ്പോൾ ചായ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ മഖാനി അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ഞാൻ ശ്രദ്ധിച്ചാൽ മൊജിറ്റോ, അത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി വാങ്ങി എന്തിൻ്റെ വാങ്ങിയത്, പൈനാപ്പിളിൻ്റെ വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എനിക്ക് വലുതായിട്ട് ഇഷ്ടമായിരുന്നില്ല. എന്താണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ്, പിന്നെ ചെറുനാരങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ലൈമിൻ്റെ മോഡൽ തന്നെ, അത്രേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്, വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അപ്പുണ്ണി ചായ കുടിച്ചു, വേറെ ഒന്നും കഴിക്കാൻ കഴിച്ചില്ല, ചൂടോടെ കുറച്ച് ചായ കുടിച്ചു. കുഞ്ഞുണ്ണി കണ്ടില്ലേ, അവൻ എന്ത് കണ്ടാലും ഇപ്പം വേണം കേട്ടോ. നമ്മളെ കയ്യിൽ എന്ത് കണ്ടാലും അവൻ വേഗം വാങ്ങി വായലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുണ്ണിക്ക് ചോറൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസം ആകുമ്പോൾ അവന് ചോറൊക്കെ കൊടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ അവനെല്ലാം കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എന്ത് ഇനിയിപ്പോൾ കുടിക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും എന്തെങ്കിലും കയ്യിൽ വെക്കുകയാണെങ്കിലും അവനത് വേണം. ഇനി നമ്മൾ അപ്പുണ്ണീനെ കാണിക്കണം. അപ്പോൾ കുറച്ച് ലേറ്റായി പോയാൽ മതി, കാരണം 8:30 ആവും നമ്മളെ ടോക്കൺ എത്താൻ എന്നാണ് ഏകദേശം ടൈം അവർ പറഞ്ഞത്. ഇത്ര ടൈമാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ അത്രയും നേരം കറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് എഴുതിയിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു തോന്നി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആ ബുദ്ധി തോന്നിയില്ല, ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇനി അവനെ കാണിച്ചിട്ട് നമുക്ക് നേരെ, മഴയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീടെത്താന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പുണ്ണി ഉറങ്ങി, ഒരേ ക്ഷീണമാണ് കുട്ടി. ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഒന്നും കഴിക്കുന്നില്ല അവന്. അപ്പോൾ കുറേ നേരമായി ഇരിക്കുന്നത്, ചെറിയ മഴ ഉണ്ട്, ഇങ്ങനെ മഴ നിന്നിട്ടേ ഇല്ല. അപ്പോൾ തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവന് കുഞ്ഞുണ്ണിൻ്റെ ടർക്കിയൊക്കെ പതിച്ചവിടെ കിടക്കണ. കുഞ്ഞുണ്ണി ഒരേ കളിയിലാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ട്. 9:30 കഴിഞ്ഞു, ഒരു 9:30 ആയി നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ച് വരുമ്പോൾ തന്നെ. അങ്ങനെ ഡോക്ടർ നമുക്ക് ഒരു 2 മാസത്തിന് മരുന്ന് തന്നു. അവൻ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 2 മാസം കഴിയുമ്പോൾ നമ്മൾ ചെക്കപ്പിന് വീണ്ടും പോകണം. നമ്മൾ അപ്പുണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു 4-5 പ്രാവശ്യം അവന് ആൻറ്റിബയോട്ടിക് എടുക്കണം, അതുപോലെ ശ്വാസം മുട്ടാണ്, എപ്പോഴും ആവി പിടിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് ചുരത്തുനിന്ന് എടുത്ത വീഡിയോ കേട്ടോ, ഒന്നും കാണുന്നില്ല, ക്ലിയറും ഇല്ല. നല്ല മഴയാണ് കേട്ടോ, മഴയും കോടയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ കറക്റ്റ് ഒരു 12 മണിയായിട്ടുണ്ട്. 12 മണിയായി, 11:30 കഴിഞ്ഞ് വീടെത്തിയപ്പം. അങ്ങനെ അപ്പുണ്ണീനെ കാണിച്ചു അവന്. ഇനി വീട്ടിലെത്തിയിട്ട് കുറച്ച് കഞ്ഞി കൊടുത്ത് മരുന്ന്, പനിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പനീൻ്റെ ചുമേൻ്റെ മരുന്ന് കൊടുത്തിട്ടേ കിടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല ലൈറ്റായിട്ടുണ്ട്, മഴയുമുണ്ട്. ചുരം എത്തിയപ്പോഴത്തേക്കും തണുപ്പും തുടങ്ങി കേട്ടോ. താഴെനാട്ടിലേക്ക് അങ്ങനെ തണുപ്പില്ല, നമ്മളെ ചുരം കയറിയപ്പോൾ പിന്നെയും തണുപ്പ് ചെവിയൊക്കെ അടയാൻ തുടങ്ങി. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ അപ്പുണ്ണിക്ക് കുറച്ച് കഞ്ഞി കൊടുത്തു, മരുന്ന് വന്ന പാടത ചെയ്ത കഞ്ഞി കൊടുത്തു, അവന് മരുന്ന് കൊടുത്തു, അവനെ കിടത്തി. അപ്പോൾ ഇനി ഞങ്ങളും കിടക്കാൻ പോവുകയാണ്, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.